ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോ ഓപ്പറേറ്റീവ് കോളേജ് പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ. ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. പോരൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. അയനിക്കോടിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ട രാജി പ്രഖ്യാപനം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാവിനെതിരെ നടപടിയെടുത്ത ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സംഭവം. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന കാരണം കാണിച്ചാണ് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകനായ പൊറ്റയിൽ മുഹമ്മദിനെ ജില്ലാ നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇതിനെതിരെയാണ് പ്രദേശത്തെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, INTUC പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിട്ടുള്ളത്. സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കാതെ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങിയുള്ള നടപടിയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന് ഇവർ ആരോപിച്ചു. പാർട്ടിയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച 75 പ്രവർത്തകർ യോഗം ചേർന്ന് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റിയെയോ പ്രവർത്തകരെയോ അറിയിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാതെയാണ് നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളതെന്നും ഇത് പുനഃപരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ കാരണവരായ പട്ടേൽ മുഹമ്മദ് ആക്കാനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ പ്രതിഷേധിക്കുക, ഈ 13 വാർഡിലെ മുഴുവൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും അതിന് ഏകകണ്ഠമായിട്ട് പ്രതിഷേധിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഡിബിറ്റ് വിളിക്കാനുള്ള കാരണം. ഞങ്ങൾക്ക് എന്നേ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. കാരണം പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും സസ്പെൻഷനുകളും പല പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നടപടികളും നടത്തിയിട്ടുണ്ടാകാം. എങ്കിൽ പോലും അവിടെയെല്ലാം അവിടുത്തെ വാർഡ് കമ്മിറ്റിയിലും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു അന്വേഷണ കമ്മീഷനും വെച്ചും അവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാകുക. പക്ഷേ 13 വാർഡിൻ്റെ കാര്യം നേരെ തിരിച്ചുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 13 വാർഡിലെ ഒരു മെമ്പറോടോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളും അന്വേഷിക്കാതെ ഏകപക്ഷീയമായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ ഘടകകക്ഷികളുടെ ഘടകകക്ഷിയിലെ ചില വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം കേരള ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ നേതൃത്വം അവർക്ക് ചട്ടകമായി പ്രവർത്തിച്ചുകൊണ്ട് പൊറ്റയിലെ മുഹമ്മദാക്കാനെ ഒരു കാരണവശാലും 13 വാർഡിൻ്റെ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ വാർഡിൻ്റെയോ അല്ലെങ്കിൽ വാർഡിലെ പ്രവർത്തകരുടെയോ വികാരങ്ങൾ മനസ്സിലാക്കാതെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. DCC പ്രസിഡന്റ്, ബ്ലോക്ക്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ, AP അനിൽകുമാർ MLA എന്നിവർക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. തീരുമാനം പുനഃപരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൂട്ടത്തോടെ പാർട്ടി വിടുമെന്നും ഇവർ കത്തിൽ അറിയിച്ചിട്ടുണ്ട്. യോഗത്തിൽ വാർഡ് കോൺഗ്രസ് സെക്രട്ടറി പൊറ്റയിൽ മജീദ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് UP അഷ്റഫ്, ടൗൺ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CM ജംഷീർ, സെക്രട്ടറി ഹുസൈൻ ബാബു, പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് MK ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. Men's Apparel, near Town Square, Kaligavu Road, Vandoor.